നമുക്കൊരു യൂണിഫോം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അളവിൻ്റെ ഡ്രസ്സ് കയ്യിൽ കിട്ടിയാൽ അതിൽ നിന്ന് എങ്ങനെയൊക്കെയാണ് അളവ് എടുക്കേണ്ടത് ഏതൊക്കെ അളവുകളാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം സാധാരണ ഏത് ഡ്രസ്സ് കിട്ടിയാലും എടുക്കേണ്ട അളവുകൾ തന്നെയാണ് യൂണിഫോമിൻ്റേതാകുമ്പോൾ നമുക്ക് ഹിപ്പും ഹിപ്പിൻ്റെ എടുത്ത് അങ്ങനെയുള്ള സൈഡ് ഓപ്പൺ ഒന്നും വേണ്ടല്ലോ അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെ എടുക്കാൻ നോക്കാം അതിന് നമുക്കൊരു പത്ത് അളവുകളാണ് വേണ്ടത് ടോപ്പിൻ്റെ ലെങ്ത്ത് ഷോൾഡർ പിന്നെ ചെസ്റ്റ് ചെസ്റ്റിൻ്റെ ചെസ്റ്റ് ലൈന് ചെസ്റ്റ് വേസ്റ്റിൻ്റെ ലെങ്ത്ത് എവിടെയാണ് നമുക്ക് ഷേപ്പ് വരുന്നത് ആ ഭാഗം അവിടുത്തെ എടുത്ത് പിന്നെ അതുപോലെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് സ്ലീവിൻ്റെ കയ്യിൻ്റെ അറ്റത്ത് വരുന്നൊരു റൗണ്ട് ഉണ്ടല്ലോ ആ റൗണ്ട് പിന്നെ നെക്കിൻ്റെ ലെങ്ത്തും ഇങ്ങനെ ഒരു പത്ത് അളവുകളാണ് നമുക്ക് കറക്റ്റായിട്ട് വേണ്ടത് അപ്പോൾ ആദ്യം നമ്മളെ കയ്യിൽ കിട്ടിയ അളവിൻ്റെ ടോപ്പ് കറക്റ്റായിട്ട് നിവർത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മടക്കിടുക ലെവൽ ചെയ്തിട്ട് മടക്കിടുക അതിലെത്രയണോ നമുക്ക് ലെങ്ത്ത് വരുന്നത് ആ ലെങ്ത്ത് നമ്മൾ എഴുതാം ഇപ്പോൾ ഇതിൽ മുപ്പത്തി ആറാണുള്ളത് അതിൽ കൂടെ നമുക്കൊരു രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് മുപ്പത്തെട്ട് എഴുതിയെടുക്കാം എപ്പോഴും കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ മെഷർമെൻറ്റുകളൊക്കെ കറക്റ്റ് ആക്കി വെച്ചിട്ട് അത് എഴുതി എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാൻ എളുപ്പമായിട്ടോ അതിൻ്റെ വെച്ചാൽ നമ്മളിങ്ങനെ മടക്കി വെച്ചെടുത്തൊരു സ്കെയിലോ എന്തെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടും ഇതിൽ ഷോൾഡർ ആറര ഇഞ്ചാണ് വരുന്നത് അതിൽ കൂടെ നമുക്കൊരു അര ഇഞ്ചും കൂടി കൂട്ടാം ഇഞ്ചാണ് ഷോൾഡർ വരുന്നത് അതിൽ കൂടെ അര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ആറര വരുന്നുണ്ട് അതേപോലെ നമ്മൾ നാല് മടക്കായിട്ട് മടക്കുമ്പോൾ കിട്ടുന്ന ചെസ്റ്റിൻ്റെ അളവ് നോക്കുക ചെസ്റ്റിൻ്റെ അളവ് നമുക്കിതിൽ എട്ടരയാണ് വരുന്നത് അതിൽ കൂടെ സ്റ്റിച്ചിങ് ക്യാപ്പ് എത്രയാണോ അത് എടുക്കുക അതേപോലെ ചെസ്റ്റ് ലൈന് അതിൻ്റെ മുന്നേ യൂണിഫോം യൂണിഫോമാവുമ്പോൾ ഷോൾഡർ ആറര ഉണ്ടെങ്കിൽ ചെസ്റ്റ് ലൈന് ഒര ഇഞ്ചും കൂടി കൂട്ടി എടുക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് ഒരു ചെറുതായിട്ട് ചെറുതായിട്ടൊരു ലൂസൊക്കെ കിട്ടിക്കോളും അപ്പോൾ ഇതിൽ നമ്മൾ അര ഇഞ്ച് കൂട്ടിയിട്ട് ഏഴിഞ്ചാണ് എടുത്തിട്ടുള്ളത് നമ്മൾ ഷോൾഡർ സ്ലോപ്പിൽ അര ഇഞ്ച് കട്ട് ചെയ്യുന്നത് കൊണ്ട് ഇഞ്ച് നമുക്ക് കൂട്ടി തന്നെ എടുക്കാം കേട്ടോ ഷേപ്പ് ൊക്കേണ്ടത് ഏതിലാണ് ഒമ്പത് ഇഞ്ചാ ഒമ്പതര എത്രയാണോ നോക്കുക അവിടുത്തെ അളവ് എടുക്കുക ആ അളവിൽ കൂടെ നമുക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ട് കൊടുക്കാം ഇതൊരു പതിമൂന്ന് അഞ്ച് ആറ്പോലെ യു പഠിക്കുന്ന കുട്ടികളെ മെഷർമെന്റ് ആണ് കേട്ടോ യു പി സെക്ഷനില് പിന്നെ അതുപോലെ നമുക്ക് അടിഭാഗത്തെ വീതിയാണ് കിട്ടേണ്ടത് അത് ഇതിലുള്ള അളവ് പതിനഞ്ച് പ്ലസ് ഒന്നാണ് ഈ അടിഭാഗത്തോടെ അളവ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളെ ഫുൾ ചെസ്റ്റ് കൂടെ അതിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്തിട്ട് അതിന് നാലായിട്ട് കിട്ടുന്ന സംഖ്യ എത്രയാണോ കൂടെ നമ്മൾ ഒരിഞ്ച് ആഡ് ചെയ്തെടുക്കുക അങ്ങനെയാണ് അടിഭാഗത്തത് ഫുൾ ചെസ്റ്റ് പ്ലസ് കൂടെ ഹാഫ് ആ ഫുൾ ചെസ്റ്റിൻ്റെ ഹാഫ് എടുക്കുക അത് അതിനെ ഫുൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ നാലായിട്ട് ഡിവൈഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയാണ് അടിഭാഗത്തെ അളവ് നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണേ ഇനി നമുക്ക് വേണ്ടത് സ്ലീവിൻ്റെ ലെങ്ത് എടുത്തോ അത് കൂടെ നമ്മൾ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ശേഷം അതിൻ്റെ ഓപ്പണിങ്ങിൽ വരുന്നത് എത്രയാണോ നോക്കുക നാലര ഇഞ്ചോ എത്രയാണോ അവിടെ കുട്ടികളെ ഇത് വരുന്നത് നോക്കുക അതിൽ കൂടെ നമ്മൾ സ്റ്റിച്ചിങ് ഇതാ ആഡ് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചിങ്ങിനുള്ള ഗ്യാപ്പ് അതിൻ്റെ ശേഷം നമുക്ക് നെക്ക് എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു സ്കെയിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് എടുക്കുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്യാം അത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചിഞ്ചാണ് അതിൽ തന്നെ നെക്കിൻ്റെ വിടുത്ത് നമുക്ക് രണ്ടേ മുക്കാലാണ് വരുന്നത് അഞ്ചര വരുമ്പോൾ രണ്ടേ മുക്കാൽ ഇനി നമുക്ക് ബാക്ക് നെക്കും കൂടി നോക്കണം ബാക്ക് നെക്കും ഇതുപോലെ നമുക്ക് എടുത്തിട്ട് നോക്കാം മുകളിൽക്കുള്ള സ്റ്റിച്ചിങ് ക്യാപ്പ് അറേഞ്ച് എപ്പോഴും ഒഴിച്ചിടാം അതിൻ്റെ ശേഷം ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് മൂന്നിഞ്ചാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത് നമ്മൾ ടോപ്പിൻ്റെ അടിഭാഗത്തെ കാൽക്കുലേഷൻ പറഞ്ഞില്ല ഇങ്ങനെ നമ്മൾ കുട്ടികളെ ചെസ്റ്റ് ഇങ്ങനെ ഫുൾ ചെസ്റ്റ് എടുക്കുക അപ്പോൾ നമ്മൾ ഡമ്മിയിലൊക്കെയാണ് എടുക്കണല്ലേ കുട്ടികളെ ക്ലോ ബോഡിയിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ഫുൾ ചെസ്റ്റ് എടുക്കുക അതിക്കൂടെ അതിൻ്റെ പകുതിയും കൂടി ആഡ് ചെയ്തിട്ട് ആ കിട്ടുന്ന സംഖ്യനെ നാലായി ഡിവൈഡ് ചെയ്തിട്ട് അതിൽ കൂടെ ഒരിഞ്ചും കൂടി കൂട്ടിയിട്ട് എടുക്കുക ഇത് ബോഡിയിൽ നിന്ന് എടുക്കുന്ന മെഷർമെൻ്റ് ആകുമ്പോൾ അതിൽ കൂടെ ഫുൾ ചെസ്റ്റ് കിട്ടുന്ന സംഖ്യ കൂടെ ഒരു മൂന്നിഞ്ചും കൂടി കൂടുതൽ എടുത്തിട്ട് വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത് മെഷർമെൻറ്റ് ടോപ്പിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടും അതിനുവെച്ചാൽ യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ അളവും കൂടി അവർ കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ അളവും എങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം നമ്മളെ കയ്യിൽ കിട്ടിയത് ഇതുപോലെ കറക്റ്റ് ആയിട്ട് രണ്ട് മടക്കാക്കിയിട്ട് പാൻറ്റ് നിവർത്തി വെക്കുക അങ്ങനെ മുകളിൽ നിന്ന് പോലെ തന്നെ ഫുൾ ലെങ്ത്ത് എടുക്കുക അതി കൂടെ നമുക്ക് അടിഭാഗത്ത് എത്രയെണ്ണം മടക്കിയെടുക്കണ്ട ക്ലോത്തിനനുസരിച്ച് എടുക്കുക രണ്ടാണെങ്കിൽ രണ്ടെടുക്കുക ഇനി ഒന്നാണെങ്കിൽ ഒരിഞ്ച് അങ്ങനെ എടുക്കുക ഈ ലെങ്ത്ത് ആദ്യം മാർക്ക് ചെയ്യാം ഇങ്ങനെ ആദ്യം ബിഗിനേഴ്സൊക്കെ ചെയ്യണവർ ഇങ്ങനെ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് പാറ്റേൺ ഒക്കെ വരച്ച് ചെയ്യുകയാണെങ്കിൽ അത് എപ്പോഴും കറക്റ്റ് ആയിട്ട് നമുക്ക് നോക്കിയിട്ട് മെഷർമെൻ്റ് ഒക്കെ മാർക്ക് ചെയ്യാം കേട്ടോ നമുക്ക് കിട്ടിയ ലെങ്ത് മുപ്പത്തി ആറാണെങ്കിൽ അതിൽ കൂടെ നമുക്കൊരു രണ്ടിഞ്ച് രണ്ടര ഇഞ്ച് മുകളിലും അലാസ്റ്റിക് ഒക്കെ വെച്ച് മടക്കിയെടുക്കാനും പിന്നെ മടക്കി അടിക്കടിക്കാനാണ് അപ്പോൾ ഇതിൽ ടോട്ടൽ നാൽപ്പതാണ് എടുത്തിട്ടുള്ളത് ലെങ്ത് പിന്നെ നമുക്ക് നോക്കാം അപ്പോൾ പന്ത്രണ്ടാണ് വരുന്നത് അത് നമ്മൾ നമ്മളെ മുകളിൽ വരുന്ന ഈ രണ്ട് ഇഞ്ചും പിന്നെ നമ്മളെ സൈഡിൽ നമുക്ക് ക്രോച്ചിൻ്റെ ഭാഗത്ത് ജോയിൻ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ട ഒരു ഇഞ്ചും കൂടെ അങ്ങനെ ആ ഭാഗത്ത് വരുന്നത് പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ച് ലെങ്ത്ത് എടുക്കാം കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് നോക്കാം ആദ്യം നമ്മൾ കിട്ടിയ മെഷർമെൻ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം അതുപോലെ പാൻറ്റിൻ്റെ അടിഭാഗത്തെ റൗണ്ട് എത്രയാണ് നോക്കുക ആ റൗണ്ടും മാർക്ക് ചെയ്യുക അതിൽ കൂടെ സ്റ്റിച്ചിങ് ഗ്യാപ്പ് ഇടാം സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പ് ബിഗിനേഴ്സ് മറക്കാതിരിക്കാം അപ്പോൾ ഇതിൽ കൂടുതൽ നമ്മൾ ഒന്നരഞ്ചാണ് എല്ലാ സ്റ്റിച്ചിങ്ങിൻ്റെ ഗ്യാപ്പും കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അലാസ്റ്റിക്കിൻ്റെയാണ് വേണ്ടത് അപ്പോൾ അലാസ്റ്റിക്കിൻ്റെ റൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടിയ മെഷർമെൻറ്റിൻ്റെ പാൻറ്റ് ഉണ്ടല്ലോ അതൊന്ന് എടുത്ത് നോക്കുക അപ്പോൾ നമുക്ക് പതിനൊന്നര ഇഞ്ചി ഒരു ഭാഗത്ത് കിട്ടുമ്പോൾ അതൊന്ന് റൗണ്ട് ചെയ്ത് രണ്ടായിട്ട് മടക്കാം അത് കൂടെ ഒരു ഒരിഞ്ചോ അരേഞ്ചോ കൂട്ടിയെടുക്കാം നമുക്ക് ലാസ്റ്റിക് ജോയിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇരുപത്തിനാല് ഇഞ്ചാണ് അതിൻ്റെ ലാസ്റ്റിക്കിൻ്റെ നീളം വേണ്ടത് അതിക്കൂടെ നമുക്ക് ലാസ്റ്റിക് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അരേഞ്ചും കൂടി കൂട്ടിയെടുക്കാം രണ്ട് സൈഡും ഒരു അര ഇഞ്ച് കൂട്ടിയെടുത്താൽ ഇരുപത്തഞ്ച് ഇഞ്ച് നീളത്തിലുള്ള ഒരു അലാസ്റ്റിക് ആണ് എടുത്താൽ മതി പിന്നെ നമുക്ക് വേണ്ടത് നമ്മളെ കയ്യിൽ കിട്ടിയ മെഷർമെൻ്റ് അളവിൻ്റെ ഈ ഭാഗം ഈ കുറച്ച് വീതിയുള്ള ഭാഗം വരുന്നുണ്ട് അല്ലേ ക്രോച്ചിൻ്റെ ഭാഗം അവിടെ എത്രയാണോ വീതി വരുന്നത് നോക്കാം ഈ അളവുകളൊക്കെ കിട്ടിയതിൻ്റെ ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർഫോൾഡ് ആയിട്ട് മടക്കിയിട്ടാൽ മതി അപ്പോൾ നമ്മൾ ഈ ഭാഗത്തെ വീതി കിട്ടുമ്പോൾ അറിയാം നമുക്ക് മുകൾ ഭാഗത്ത് എത്രത്തോളമാണ് വീതി വേണ്ടതെന്നുള്ളത് ഈ കിട്ടുന്ന അളവുണ്ടല്ലോ ഇതിപ്പോൾ നമുക്ക് ഒരു പതിനഞ്ച് ഇഞ്ചോളം വരുന്നുണ്ട് മടക്കി ഉള്ളിലെ സ്റ്റിച്ചിങ്ങും ഒക്കെ ആകുമ്പോൾ ആ പതിനഞ്ച് ഇഞ്ചിൽ നിന്ന് എന്ത് ചെയ്യാം നമുക്ക് ഒരു രണ്ടര ഇഞ്ച് കുറക്കണം നമ്മൾ ഈ കയറ് വീതി വരുന്ന ഭാഗത്ത് കൊടുക്കണ ഒരു കുറച്ച് വീതിയുള്ള ഉള്ള ഭാഗം ഉണ്ടല്ലോ ആ രണ്ടര ഇഞ്ച് കുറച്ചാൽ പന്ത്രണ്ടര കിട്ടും ആ പന്ത്രണ്ടരയാണ് നമുക്ക് മുകളിൽ നാല് മടക്കിൽ നമുക്ക് കട്ട് ചെയ്യാനുള്ള ഇത് വരുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ എല്ലാ അളവുകളും കറക്റ്റ് ചെയ്ത് നോക്കി വെക്കുകയാണെങ്കിൽ കട്ടിങ് എളുപ്പമായിട്ട് ചെയ്യാം അപ്പോൾ ഈ ഭാഗത്ത് പതിനഞ്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു രണ്ടര ഇഞ്ച് കുറവായിട്ടാണ് വേണ്ടത് ആ ഭാഗത്തേക്ക് രണ്ടര ഇഞ്ച് കൂടുതലില്ലെങ്കിൽ നല്ല ടൈറ്റായിട്ടിരിക്കും വലിയവർക്കൊക്കെ മൂന്നര മൂന്ന് കൊടുക്കുക കുട്ടികൾക്ക് രണ്ടര ഇഞ്ച് കൊടുക്കുക